Hi friends, I am here to tell you about the 10th class of Ganita Shastra Trigonometry. Trigonometry is the first time you have learned in the 1st class. That is the advanced side of the class. അതുകൊണ്ട് അതിൻ്റെ കഴിഞ്ഞ പാഠഭാഗത്തെപ്പറ്റി അല്പം ഒന്ന് ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് ട്രിഗണോമെട്രി റേഷ്യോസ് എന്താണെന്ന് ഞാൻ ഇവിടെ ഒന്ന് ചുരുക്കി വിവരിക്കാം. ഇവിടെ നമ്മൾ പരിഗണിച്ചിരിക്കുന്ന ട്രയാങ്കിൾ എ ബി സി ആണ്. ഇത് റൈറ്റ് ആംഗിൾ ദറ്റ് ബി ആണ്. ബി എന്ന ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് തരിക. അന്നപ്പോൾ എ ബി സി എന്ന റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിളിൽ ബി റൈറ്റ് ആംഗിൾ ആണ്. അതിന് നേരെ ഓപ്പോസിറ്റിലുള്ള സൈഡിനെയാണ് ഹൈപ്പോട്ടനിയസ് എന്ന് പറയുന്നത്. അതാണ് കർണം. പിന്നെ എ എന്ന ആംഗിൾ റഫറൻസ് ആംഗിളായി എടുത്തിരിക്കുന്നു. അതിന് സമീപമുള്ള വശമാണ് സമീപശം എന്ന് പറയുന്നത്. അത് എ ബി ആണ്. അതേപോലെ ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള വശത്ത് വരുന്ന ആംഗിൾ സൈഡിനെയാണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അന്നപ്പോൾ ഈ ഏതെങ്കിലും രണ്ട് വശങ്ങൾ, മൂന്ന് വശങ്ങളുണ്ട്, അതിൽ ഏതെങ്കിലും രണ്ട് വശങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ആറ് റേഷ്യോകൾ ഉണ്ടാക്കാൻ പറ്റും. ആ റേഷ്യോകളെയാണ് ട്രിഗണോമെട്രി റേഷ്യോസ് എന്ന് പറയുന്നത്. അതിന് സൈന്, കോസ്, ടാന്, കോട്ട്, സീക്ക്, കൊസീക്ക് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഈ സൈൻ എ എന്ന് പറഞ്ഞാൽ എ എന്ന റഫറൻസ് ആംഗിളിന് എതിരെയുള്ള വശം ഡിവൈഡഡ് ബൈ കർണം എന്നാണ് നിർവചിച്ചിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈനേറ്റ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, എതിർവശം ബൈ കർണം. എതിർവശം ബി സി, കർണം എ സി. ബി സി ബൈ എ സി എന്ന് കിട്ടും. അതേപോലെ കോസ് എ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, സമീപവശം ബൈ കർണം. അത് സമീപവശം എ ബി ബൈ എ സി എന്ന് കിട്ടും. അതേപോലെ ടാന് എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം, എതിർവശം ബൈ സമീപവശം എ ബി. അതേപോലെ കോട്ട് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അത് സമീപവശം ബൈ എതിർവശം എ ബി ബൈ ബി സി എന്ന് കിട്ടും. സീക്ക് എ ഹൈപ്പോട്ടനിയൂസ് ഡിവൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്, കർണം ബൈ സമീപവശം അഥവാ എ സി ബൈ എ ബി എന്നും കിട്ടും. കൊസീക്ക് എ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനിയൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു, നിർവചിച്ചിരിക്കുന്നു. അത് കർണം ബൈ എതിർവശമാണ്. അത് ഈ ചിത്രത്തിന് എ